പോഷമിക്കണേ, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. എണീക്കുപ്പ പതുക്കെ. എനിക്ക് ഓഫീസിൽ പോവാൻ നേരായി, ബാക്കിയെല്ലാം നീ തന്നെ ചെയ്തേക്ക്. എന്നാ ശരി, തവക്കോ. ഉപ്പാനെ പോയി നോക്കിട്ട് വരാം. ഉപ്പ എന്നാ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ോ ഇവളെ ഓടിക്കാൻ തുടങ്ങിയിട്ട് നീ സംശയപ്രകാരം അവളെ തല്ലുന്നത്, അതിനൊരു തീരുമാനം കാണണം. നീ വാ, എന്റെ ഭാര്യയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ. നീ മരുമകനാവുന്നതിന് മുമ്പേ ഞാൻ അവിടുത്തെ മരുമകനായിരുന്നു, ഉള്ളുകൊണ്ട് ഇന്നും ഞാൻ അവിടുത്തെ മരുമകൻ തന്നെ. എന്താ നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. നീ കാരണം അവിടുത്തെ മൂത്ത മോള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്ക. ഇവൻ കാരണം ഇളയതും നീയൊക്കെ കാരണം മൂത്തവള് ഉപ്പാക്കി സുഖമില്ലാന്ന് പറഞ്ഞ് ഉപ്പാനെ നോക്കി കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ഇപ്പൊ വീട്ടിലിരിക്ക. അതിനെന്താണക്കൊന്നും പറയാല്ലേ. മൂന്നാമത്തേതിനാണെങ്കി ഇവനോട് ഒടുക്കത്തെ പ്രണയം, ആരും അറിയില്ലെന്ന് വിചാരിച്ച. വാക്കുകൊണ്ട് പോലും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല, ഒരാളെ നോവിക്കാനും പാടില്ല. നാ ഇന്നത് തീരുമാനിക്കണം. നീ വീട്ടിലേക്ക് വാ, കാതർക്കാന്റെ അവിടേക്ക് വാ. എന്താ പ്രശ്നം? എനിക്ക് അവളുടെ സ്വർണം വേണം, അത് കിട്ടിയേ പറ്റൂ. എന്തിനാണ് നിനക്ക് സ്വർണം? നിനക്ക് കള്ളും കഞ്ചാവും കഴിക്കാനല്ലേ? അതെ അതെ, അതെന്റെ ഇഷ്ടമാണ്, എന്റെ സൗകര്യമാണ്. ഞാൻ ഇനിയും കള്ളും കഞ്ചാവും കുടിക്കും, അതൊരാളെയും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. നന്നായി ജീവിച്ചൂടെ, നീയൊക്കെ ചെറുപ്പല്ലേ. നിന്റെ ചേട്ടന്റെ ഹംസ എത്ര നല്ല മനുഷ്യനാ. ചേട്ടൻ അങ്ങനെ ആയിന്ന് വിചാരിച്ചു. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഹംസനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം.
മോളെ നിന്റെ മരുന്ന്. മോളെ നിന്നെ പറ്റിയിട്ടും നമ്മളെ വൈദ്യര മൂത്ത മോനെ പറ്റിയിട്ടും നാട്ടില് സംസാരം നടക്കുന്നുണ്ടല്ലോ. ആൾക്കാരെ എന്തേലും ചോദിച്ചോട്ടെ, നിന്റെ കാര്യം പറിച്ചോ നോക്കിയോളൂ. ഞാനും വൈദ്യരുടെ മോനെ സ്നേഹത്തിലാണെന്ന് നാടറിയുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ. മോളെ ഞാൻ നാട്ടുകാര് പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞതാണ്, നിന്റെ മേലെ ഒന്നും വിചാരിക്കരുത് ട്ടാ. എന്നാ ഞാൻ പോട്ടെ മോളെ. അല്ലാ കേച്ചിലായി. നീ നിന്റെ വീട്ടിലേക്ക് പോ. മോനെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും നൗഷാദെ. ആ ഇരിക്കെ അർഷാദെ മോനെ, വാ ഇരിക്കടാ. എന്താ മോളെ പ്രശ്നം? ഇക്കാനോട് പറയൂ. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഹംസയ്ക്ക് അറിയണ്ടല്ലേ. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എന്റെ രീതി ഇങ്ങനെ തന്നെയാ. എന്നെ ആര് നന്നാക്കിയാലും ഞാൻ നന്നാവില്ല. ഞാൻ എന്റെ ഇക്കാക്കാനോടാ സംസാരിക്കണത്. എനിക്കിവര് ആരും ഒത്താശ വേണ്ട. ഞാൻ ഇക്കാക്ക ഒരിക്കലും ഇവളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കണില്ല. നിനക്കേ ഞങ്ങൾ ഒരു കൗൺസിലിംഗ് തരാം. ഓ കൗൺസിലിംഗ്. നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും. നീ ഞങ്ങളുടെ കൂടെ വാ. ഞാൻ നിന്നെ കൊണ്ട് ശരിയാക്കി തരാം. സുൽഫി നീ കേട്ടിട്ടില്ലേ, കെ ബി വി ഭവനം, നീ അവിടെ വന്നാൽ എല്ലാം ശരിയാവും, നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അവിടെ നന്മയുടെ പൂങ്കാവനമാണ് അല്ലേക്ക. എനിക്ക് സമ്മതമല്ല. നിനക്ക് സമ്മതമല്ലാന്ന് നീ പറയരുത്. നീ കഞ്ചാവ് വലിച്ചു നടക്കുന്നവനല്ലേ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും മാന്യമായി ജീവിക്കുന്നവരാ. ഞങ്ങളെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തിയ നീ ഇങ്ങനെ നടക്കുന്നത്. ഞങ്ങളുടെ വാപ്പാക്ക് അസുഖല്ലേ, അതെന്താ നീ മനസ്സിലാക്കാത്ത? നിനക്ക് നന്നായി ജീവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. നമുക്ക് ഉപ്പല്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. നിന്നെ ഓർത്ത് ഉമ്മ എത്രമാത്രം കണ്ണീരൊഴുക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ ഉമ്മാന്റെ കണ്ണീര് കാണാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ. ആ ഉമ്മ നമ്മുടെ കാര്യത്തിൽ എന്തുമാത്രം കണ്ണീര് കുടിച്ചിരിക്കുന്നു. എന്നാ നമുക്ക് ഇന്ന് ഡോക്ടറെ അടുത്ത് പോവാൻ കഴിയുമോ? ഇന്ന് ഞാൻ അവിടെ പോയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാം. അർഷാദേ വാ, വാടാ. അർഷാദെ നാളെ ഉപ്പ വരുമല്ലേ? ആ ഉപ്പ നാളെ വരും. അല്ല നമ്മുടെ കാതർക്കാട് മക്കളുടെ കാര്യം ശരിയാക്കാം. രോഗികൾ ആരെയും കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. അല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ രോഗിയോ? ആ ഇതാ വരുന്നു. അർഷ ഇരിക്ക്. രോഗികൾ ആരാ? അവരകത്തോട്ട് വരട്ടെ. വാ മോളെ. ഹർഷേ, രണ്ടേ രണ്ട് രോഗികൾ മാത്രം അകത്ത്, ബാക്കിയെല്ലാം പുറത്ത്. ശരി ഡോക്ടർ. ഹംസക്ക നമുക്ക് പോവാം. ഇരുന്നോളൂ ഇരുന്നോളൂ. അപ്പോ എന്താ നിങ്ങളുടെ പ്രശ്നം?
എനിക്ക് ഇവളുടെ മുഖം ഇഷ്ടാണ്, പക്ഷെ ഇവളുടെ സ്വഭാവം അതെനിക്കിഷ്ടല്ല. അപ്പൊ നിനക്കോ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി കഞ്ചാവിന്റെ മണ എന്നും രാത്രി തലവേദന എടുത്തിട്ട് വയ്യ. എങ്ങനെ ഞാൻ ഡോക്ടറെ ഉറങ്ങാ? പകലും ഉറക്കില്ല, രാത്രി ഉറക്കില്ല, അതാണ് എന്റെ കഷ്ടപ്പാട്. ഇയാളുടെ സുഗന്ധദ്രവ്യം കഞ്ചാവാണെങ്കിൽ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഒരു ദിവസമെങ്കിലും നീ എന്റെ മുഖത്ത് പോയിട്ട് ഒന്ന് ചിരിച്ചിട്ടുണ്ടോ? ഒന്ന് സന്തോഷത്തോട് കൂടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അന്യ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാൻ നിനക്ക് നല്ല നാവാണല്ലോ. നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു ദിവസം നോക്കി ചിരിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടോ? എന്നോട് നല്ലപോലെ സംസാരിച്ചിട്ടുണ്ടോ? ബോധവും ഉപബോധവും മനുഷ്യന്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് വസ്തുക്കളാണ്. ദൈവകൽപ്പന പ്രകാരം ആത്മാവിലൂടെ സഞ്ചരിച്ച് മനുഷ്യധർമ്മങ്ങൾ കൊണ്ട് മനുഷ്യൻ സഹനശക്തി നേടിയെടുക്കുക, അതാണ് ജീവിതം. എനിക്കറിയാം, എനിക്ക് ഇയാൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രണയം ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ലല്ലോ, പക്ഷെ ഇവളിൽ നിന്ന് എനിക്കത് കിട്ടുന്നില്ല. എല്ലാറ്റിനും ഓരോരുത്തർക്കും അതിൻ്റെതായ ചില ന്യായങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനൊരു കഥ പറയാം. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ ഒരു കുഞ്ഞ് യാത്ര പുറപ്പെടുകയാണ്. ഈ യാത്രാ മധ്യേ ഒരു പുഴ ഇവർക്ക് കടക്കേണ്ടതായി വന്നു. ഈ പുഴയുടെ മേൽപ്പാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാലത്തിന്റെ അലക് പൊട്ടി ഇവർ മൂക്കും കുത്തി പുഴയിലേക്ക് വീഴുകയാണ്. ഈ സമയം ഈ അച്ഛനും അമ്മയും മുറവിളി കൂട്ടിയത് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്നാണ്. ആ സമയത്തും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നാണ്. ഈ മാതാവും പിതാവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്നായി ജീവിക്കണമെന്നാണ്. അതുതന്നെയാണ് കുടുംബത്തിന്റെ ഭാഗ്യവും. അതിനനുയോജ്യമായൊരു ത്യാഗം നിങ്ങൾ കണ്ടെത്തണം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. നിങ്ങൾ രണ്ട് മിനിറ്റ് ഇവിടെ ഇരിക്കൂ, ഞാനിതാ വരുന്നു. നമ്മുടെ ഉള്ളിൽ എന്തായിരുന്നു വാശി? ഞാനിനി നിങ്ങളെ നല്ലതുപോലെ സ്നേഹിച്ചോളാം, നിങ്ങളെ ഞാൻ നോക്കി ചിരിച്ചോളാം, നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിച്ചോളാം. ഉപ്പ മരിച്ചതിന് ശേഷം ഞാൻ എന്റെ ഉമ്മാനെ സ്നേഹിച്ചിട്ടില്ല, നിന്നെയും സ്നേഹിച്ചിട്ടില്ല, പക്ഷെ ഇനി എനിക്ക് ജീവിക്കണം, നിന്നെ സ്നേഹിക്കണം. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അള്ളാഹുവാണ് സത്യം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ അല്ലേ? സന്തോഷത്തിലാണ്. ഇതിപ്പോ ഇത്ര ഉള്ള കാര്യങ്ങള്. നന്മയുടെ പൂങ്കാവനമാണല്ലോ ഉള്ളം, ഹൃദയം നന്നായാ മതി. ഇനിയിപ്പോ നൗഷാദിന്റെ അർഷദിന്റെ കാര്യം കൂടി ഉണ്ട്. അർഷാദെ, നീ ചെലവ് ചെയ്യണം. തീർച്ചയായിട്ടും ഞങ്ങളും അതിൽ പങ്കുചേരും. നമുക്ക് ഇതിന്റെ കൂടെ ഗുരുക്കൾ ബാബ വൈദ്യരോട് നല്ലൊരു ഗാനം കൂടി വെച്ചൊന്ന് ആഘോഷാക്കിയാലോ? അത് കൊള്ളാം. എല്ലാ നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എല്ലാ നന്മകളും സന്തോഷങ്ങളും പടച്ചോ നമുക്ക് ആവതാക്കി തരട്ടെ.
നിൻ കഥാ.